स्वागत अब नाम इन हरियाणा पंजाब पंजाब नाम ताम अब बैगेल करक्टे पंजाब अब पंजाब विशेष नमुक कमकाम इवड़े ओर का हरियाणा कौ इत्र वलिप अब അതിന്റെ വലിപ്പം കണ്ടോ ആ കാളയുടെ കൊമ്പിന്റെ വലിപ്പം കാളയെക്കാട്ടി ഉണ്ടോ ആ കൊമ്പ് ഇപ്പൊ ഹരിയാനയിലെ ഒരു റോഡിൽ കണ്ട കാളയുടെ കൊമ്പാണ് ഏകദേശം ആനയുടെ തുമ്പിക്കൈ പോലെ വരും അതിന് ഇപ്പൊ ഇവിടെ വന്നപ്പോ ഒരു നദിയാണോ ചാനലാണോ എന്നൊന്നും അറിയില്ല അപ്പൊ ഹരിയാനയിലെ കൃഷി സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം കൊണ്ടുപോകുന്നൊരു നദി ആയിരിക്കണം ചാനൽ പോലെയാണ് നമ്മുടെ നാട്ടിലെ രണ്ട് സൈഡും ഒക്കെ കെട്ടിയിട്ടാണ് ഈ ചാനൽ ഇങ്ങനെ ഉള്ളത് അപ്പോൾ അതാണ് നമ്മൾ ഹരിയാനയിൽ നിന്ന് നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിൾ കാണാനാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഇതാ കാബേജ് കൃഷിയൊക്കെ ഉണ്ട് കണ്ടില്ലേ ഒരു ചെറിയൊരു കാബേജ് തോട്ടം ചെറുതാണ് വലുതല്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാം ഇതൊക്കെയാണ് ചെറിയ ചെറിയ കാഴ്ചകൾ ചെറിയ റോഡാണ് റോഡൊക്കെ വളരെ മോശമാണ് ഹരിയാനയിൽ വന്നപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നോക്കാം ഒരു പേരത്തോട്ടം നോക്കട്ടെ കണ്ടില്ല ഇപ്പോൾ ഒരു പേരയുടെ തോട്ടം ഇങ്ങനെ കാണാം ഒരു കടയൊക്കെ അവ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് പേരത്തോട്ടത്തിൻ്റെ അവിടെ തന്നെ കടയും ഇങ്ങനെ കാണാം നോക്കാം ഹൈവേയിൽ വന്ന് കയറി അപ്പോൾ ഇതുവരെ ഒരു ഇട വഴിയൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഹൈവേ കയറി ഇനി നേരെ ഗോൾഡൻ ടെമ്പിളിലോട്ടാണ് ഏകദേശം ഇവിടെ നിന്ന് 332 കിലോമീറ്റർ ഉണ്ട് ഗോൾഡൻ ടെമ്പിളിലേക്ക് അപ്പോൾ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ പോകാം ഇതിൽ നിന്നൊരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വന്നതാണ് മൊസാംബി അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ആവുന്നുണ്ട് എങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ഇതാണ് ആള് ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ ഇങ്ങനെ ഇപ്പുണ്ട് അപ്പോൾ നമുക്ക് കുടിച്ചു നോക്കിയിട്ട് നോക്കാം എങ്ങനെയാണെന്ന് വഴിയിൽ ഇങ്ങനെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മൾ ഓരോ മാസ്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അവർക്കെല്ലാം മാസ്ക് കൊടുത്തിട്ട് പോവുകയാണ് നമ്മൾ അയ്യോ അപ്പം അങ്ങനെ നമ്മൾ അത്രയും പിള്ളേർക്ക് മാസ്കൊക്കെ വെച്ച് കൊടുത്ത് പാവം കുട്ടികൾ അപ്പോൾ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് അതിൻ്റെ ആൾക്കാരെയാണ് നമ്മൾ അവിടെ എല്ലാം കാണുന്നത് ടോളിലെല്ലാം കാണുന്ന കർഷക സമരത്തിൻ്റെ ആൾക്കാരാണ് അവിടെ അപ്പോൾ വരെ ടോളും അവർ കൈയടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ടോള് കൊടുക്കാതെ നമുക്ക് പോകാൻ കഴിയും ഒരു സൈഡ് മൊത്തം എന്താ പറയുക വയലാണ് രണ്ട് സൈഡും ഒരു സൈഡല്ല ഈ റോഡിൻ്റെ രണ്ട് സൈഡും വയലുകളുടെ കാഴ്ചയാണ് അതുകൊണ്ടാണ് ഒന്നും നിർത്തി എടുക്കാത്തത് അപ്പോൾ ഹരിയാനയിൽ നിന്ന് പഞ്ചാബിലോട്ടാണ് അപ്പോൾ എന്താ പറയുക വയലുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഹരിയാനയിൽ കൂടുതലും കണ്ടത് വയലുകളാണ് ഇപ്പോൾ നോക്കിയപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ കണ്ടെത്താ ദൂരത്ത്
ഈ കുട്ടനാട് ഉള്ളതുപോലെ കണ്ണത്ത ദൂരത്ത് ഇങ്ങനെ വയൽ കിടക്കയാണ് കൃഷി സ്ഥലങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് കാഴ്ചകൾ ഇങ്ങനെ കുറച്ച് ലോറികൾ കാണാം എന്താ പറയാ ഈ ചോളത്തിന്റെയൊക്കെ എന്താ വേസ്റ്റ് വേസ്റ്റ് ഇങ്ങനെ വക്കോൽ പോലത്തെ ഒരു സാധനം കൊണ്ടുപോകുന്നതാണ് ഇങ്ങനെ വണ്ടി ഏത് ലോറി ഏതെന്നൊന്നും പറഞ്ഞുകൂടാ തലയില്ല അതിന് അത് ആ ലോഡ് ഗ്ലാസിൽ കൂടെ കാണാം നിങ്ങൾക്ക് ചേസിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക അപ്പോൾ ആവശ്യത്തിന് തല കൊണ്ടുവന്ന് ലോറിയുടെ തല കൊണ്ടുവന്ന് കടുപ്പിച്ചെടുത്തുകൊണ്ട് പോകും അങ്ങനെയാണ് ഒരു ഹരിയാനയിൽ കൂടെ പോകുമ്പോൾ നമ്മളൊരു നിറച്ച സ്ഥലമായിട്ടും നല്ല കൃഷി സ്ഥലങ്ങൾ നെൽകൃഷിയാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ നമ്മളൊരു എന്താ പറയുക ചെറിയൊരു ടൗൺ പോലെയുള്ള ഒരു സ്ഥലമാണ് നിറച്ച് കടകളും പിന്നെ ഇവിടുത്തെ ചുടുകല്ല് കെട്ടിയ അത് പൂശുന്നതൊക്കെ കുറവാണ് ചിലയിടത്തൊക്കെ അപ്പോൾ ഇതൊരു കടയാണ് അങ്ങനെ ഒരു ചെറിയ ടൗണിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് രണ്ട് സൈഡും ഹരിയാനയും പഞ്ചാബും ഒക്കെ ആയോ എന്നൊരു സംശയം പഞ്ചാബ് ആയോ എന്ന് പൊളിക്കുന്ന സ്ഥലങ്ങളാണ് ലോറിയുടെ എന്താ പറയുക ശവപ്പറമ്പ് പോലെയാണ് ഓരോ പീസ് പൊളിക്കുന്നതും ഒക്കെയുള്ള എന്താ പറയുക അങ്ങനെയുള്ള ഒരു സ്ഥലം എൻജിനും എൻ്റെ ബാക്കും ഒക്കെ ഇങ്ങനെ ലോറി 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 ലോറിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഇതാണ് കാഴ്ച ഓരോ ലോറികളും ഒക്കെ ആയിട്ട് ഇപ്പോൾ ലോറിൻ്റെ ഒരു എന്താ പറയുക ശവപ്പറമ്പെന്ന് തന്നെ പറയുക ലോറി ബസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊളിക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കണ്ടില്ലേ ഓരോ പീസ് പീസാക്കി കൊണ്ടിരിക്കുക വലിയ കണ്ടെയ്നറെല്ലാം കുറേശ്ശെ കുറേശ്ശെ കട്ട് ചെയ്ത് കളയാം ഇത് നല്ല ലോറിയാ പള്ളപ്പാണിക്കും വന്നതായിരിക്കും അങ്ങോട്ട് പൊളിക്കുന്ന സ്ഥലവും കൂടെ ഇതെല്ലാം അത് തന്നെയാണ് ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന എല്ലാം സീറ്റും ഇടിച്ച ലോറികളും അപ്പോൾ നമ്മൾ പഞ്ചാബ് എത്തി പഞ്ചാബാണ് പഞ്ചാബിൽ കയറിയപ്പോഴും എന്താ നെൽകൃഷിയാണ് കണ്ടത് ഗോതമ്പ് കണ്ടു തുടങ്ങിയില്ല ഇനി ഇത് ഗോതമ്പാണോ എന്നറിഞ്ഞുകൂടാ എന്തായാലും ഇപ്പോൾ കാണുന്ന നെൽകൃഷിയാണ് രണ്ട് സൈഡും പഞ്ചാബ് കയറിയപ്പോഴും കത്തിയൊക്കെ തൂക്കിയിട്ടാണ് യാത്ര അപ്പം അതാണൊരു കത്തി അപ്പൻ്റെ സൈഡിൽ കത്തിയൊക്കെ തൂക്കിയിട്ടാണ് അപ്പൻ്റെ യാത്ര അപ്പം ഇങ്ങോട്ട് കയറിയപ്പം പഞ്ചാബ് കയറിയപ്പോൾ എല്ലാം തലയ്ക്കെട്ടുള്ള ആൾക്കാരെ കണ്ടു തുടങ്ങി എല്ലാവരും കുറച്ച് പേരുണ്ട് തലയിൽ കെട്ടാത്തവരും ഉണ്ട് കണ്ടില്ലേ തലയിൽ കെട്ടും കത്തിയും വാളും ഒക്കെ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് വണ്ടിയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു സ്കൂൾ വണ്ടി ഇതാണ് ചെറിയ ഒരു സ്കൂൾ വണ്ടി സൈഡിലൊക്കെ പാനിപ്പൂരി കടകൾ ഒക്കെ ആയിട്ട് കണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ പാൽ കൊണ്ടുപോണേ ഇത്രയും പാലുണ്ട് കുറേ കൊളുത്തൊക്കെ ചെയ്ത് അങ്ങനെ വണ്ടി അങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും വലിയ വെയിറ്റൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് പഞ്ചാബ് ഇവിടെ എന്തോ ഒരു സമരത്തിൻ്റെ ആൾക്കാർ ഈ റൗണ്ടിനകത്തിരിക്കുന്നതാണോ കുറേ തലക്കെട്ടുകാരും എന്താ പറയുക അങ്ങനെ ഒരു സ്ഥലം അപ്പോൾ ഇത് നമ്മളെ സമരക്കാരാണ് 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 ഇവരെല്ലാം ഇങ്ങനെ കുറേ നാൾ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ഇതെല്ലാം സമരക്കാർ ഇങ്ങനെ ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് നമ്മൾ വന്ന വഴിക്ക് ഇവിടെ ഒരു വീട്ടിൽ ഒരു മലയാളി ചേട്ടൻ അറേഞ്ച് ചെയ്തതാണ്
ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അലക്സ് എന്ന് പറഞ്ഞൊരു ചേട്ടനെ ജയ്പൂരുള്ള മലയാളി അസോസിയേഷൻ ചേട്ടൻ പരിചയപ്പെടുത്തി തന്നായിരുന്നു അപ്പോൾ അങ്ങനെ ആ ചേട്ടൻ്റെ പരിചയത്തിലൂടെ വന്നതാണ് ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് പോ നേരെ താഴെ ആക്കിയിട്ടേ ഉള്ളോട്ടാക്കാൻ പറഞ്ഞാൽ മതി ഇപ്പം നോക്കാം ഞാൻ ഇതാണ് അപ്പുപ്പൻ ഇവിടെ ഉണ്ട് അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച വീട് കിച്ചൺ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് നേരെ ലുധിയാനയിലെത്തി നമ്മൾ നേരത്തെ കാണിച്ച ആ ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ റെസ്റ്റ് എടുത്തു കുറച്ച് നേരം റെസ്റ്റ് എടുത്തു ഈ ചേട്ടൻ അലക്സ് എന്നാണ് പേര് അപ്പോൾ ഈ ചേട്ടൻ മുണ്ടക്കയമാണ് സ്വദേശം മുണ്ടക്കയത്തു നിന്ന് ഇവിടെ വന്ന് താമസമാണ് അപ്പം ബിസിനസ്സൊക്കെയാണ് ആ ചേട്ടൻ അപ്പം പല റൈഡേഴ്സും ഇതിലെ വരുമ്പോൾ ചേട്ടനെ വിളിച്ച് ബന്ധപ്പെടാറുണ്ട് അപ്പോൾ ആ ചേട്ടൻ്റെ പരിചയത്തിലുള്ള വീടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിക്കുകയാണ് യാത്ര തിരിക്കുകയാണ് ഉച്ചഭക്ഷണമെല്ലാം ആ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ഉച്ചഭക്ഷണമെല്ലാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിക്കുകയാണ് അപ്പോൾ ആ ചേട്ടൻ വണ്ടിയൊക്കെ എടുത്ത് ഓടിച്ചു നോക്കി നാം അനൂപ് സിംഗ് എന്നാണ് പേര് അപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ഉച്ചഭക്ഷണവും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ് അലക്സ് ചേട്ടനാണ് ഇവിടെ ഇരുത്തി ഉച്ചഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത് അങ്ങനെ നമ്മളെ ജയ്പൂർ വെച്ച് പരിചയപ്പെട്ട അനിലേട്ടൻ്റെ ഫ്രണ്ടാണ് അലക്സ് ചേട്ടൻ അപ്പോൾ ശരി ചേട്ടാ കാണാം ഭക്ഷണം കഴിച്ചത് ഡോക്ടറാണ് ഡോക്ടറിന് പഠിക്കുകയാണോ ആ MBBSന് പഠിക്കുകയാണ് അപ്പോൾ ആ ചേട്ടൻ്റെ മോളാണ് അപ്പോൾ വണ്ടിയുടെ അടുത്ത് നിന്ന് അവരൊക്കെ ഫോട്ടോ എടുത്തവരെ വീട്ടിലാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് ആക്കാം അവർ അപ്പോൾ നമുക്ക് അടുത്ത് കാണാം അപ്പോൾ അങ്ങനെ ഒരു കറുത്ത ലാൻഡ് റോവർ ഇങ്ങനെ കിടിലായിട്ട് നമ്മളെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു കനാലാണ് ഈ സൈഡിൽ കാണുന്നത് വലത്തെ സൈഡിൽ കാണുന്നത് അപ്പോൾ ഇവിടുത്തെ പഞ്ചാബിലെ മെയിൻ ഒരു കനാലാണ് അപ്പോൾ ഇതാണ് കൃഷിക്ക് ഈ കനാലിൽ നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ലുധിയാനയിലാണ് അവരെ വീട്ടിൽ നമ്മൾ കയറിയത് അപ്പോൾ അലക്സ് എന്ന് പറയുന്ന ചേട്ടൻ ഇവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് പിന്നെ അതൊക്കെയാണ് അപ്പോൾ ആ ചേട്ടനാണ് അവിടെ ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്ത് തന്നത് അപ്പോൾ അതൊക്കെ കഴിച്ച് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അവിടെ ആദ്യം അറിഞ്ഞുകൂടായിരുന്നു വീഡിയോ എടുക്കാൻ പോയില്ലേ എന്നൊക്കെ അതൊക്കെ ചോദിച്ച് വന്നപ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ച് തീർന്നു ഒരു തൈര് കറി ഒരു പ്രത്യേക തരത്തിൽ തൈര് കറിയും എന്താ ജീരകവും ഒക്കെ ഇട്ട ചോറും ഒക്കെ ആയിരുന്നു
പിന്നെ പനീർ പനീർ ഉണ്ടായിരുന്നു പനീർ എന്താ പറയുക പനീർ കീറിയിട്ട് അതിനകത്ത് എന്തോ ഒരു ചെറിയ സംഭവമൊക്കെ ചെയ്തിട്ട് അതിനെ നമ്മൾ എന്താ വാഴയ്ക്കപ്പം ചുട്ടെടുക്കും പോലെ ചെറിയ ചെറിയ പീസ് മുട്ട ഭജി ഉണ്ടാക്കില്ല അതുപോലെ അങ്ങനെ ഒരു സാധനം ഇതൊക്കെയായിരുന്നു അവിടെ അപ്പോൾ ഈ നദി ഇങ്ങനെ വിശാലമായിട്ട് കിടപ്പുണ്ട് അപ്പോൾ നമ്മളിനി ഗോൾഡൻ ടെമ്പിളാണ് താമസം അവിടെ എവിടെയെങ്കിലും പോയി റൂം എടുക്കുകയോ അവിടെ താമസിക്കാൻ കഴിയുമോ എന്നൊക്കെ നോക്കണം ബാക്കി വിശേഷങ്ങളൊക്കെ പോണ വഴി കാണാം അപ്പോൾ നമ്മളിതിൻ്റെ അകത്തൂടെയാണ് നമ്മൾ യാത്ര അപ്പോൾ ഈ ഹൈവേയിലൂടെയാണ് നമ്മൾ യാത്ര അതിൻ്റെ ഇടയ്ക്ക് പാറയല്ല അത് മണ്ണടിച്ചിട്ടിരിക്കുന്നതാണ് അതാ കാണുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ എവിടെയായിട്ട് ഇങ്ങനെ മരങ്ങൾ നട്ടിട്ടുണ്ട് എന്താ കാറ്റാടി മരം പോലെയുള്ള മരങ്ങൾ കണ്ടില്ലേ രണ്ട് സൈഡും അതിമനോഹരമായ ഗോതമ്പ് പാടമാണ് നമ്മൾ കുട്ടനാട് നെൽപ്പാടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അതേ ഒരു ഫീലാണ് ശരിക്കും കാണുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഗോതമ്പ് പാടത്തിൻ്റെ ഇടയിൽ കൂടെയുള്ള ഹൈവേയിലൂടെ പായുകയാണ് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ ലക്ഷ്യമാക്കിയിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു പാലമാണ് പക്ഷേ നദി ഉണ്ടായിരുന്നിരിക്കണം പണ്ട് കണ്ടിട്ട് നമ്മളെ ഭാരതപ്പുഴ പോലെ വറ്റി വരേണ്ട നദിയായിരിക്കണം ഇപ്പോൾ കാഴ്ചയിൽ അങ്ങനെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ആൾക്കാർ എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നുമുണ്ട് മീൻ പിടിക്കുന്നതല്ല എന്തെങ്കിലും ആചാരമായിരിക്കാം പിന്നെ താഴെ കുറേ പോത്തുകൾ ഇങ്ങനെ നടപ്പുണ്ട് നിൽക്കുന്ന ഒരു ശിവനാണ് കാണുന്നത് അപ്പോൾ ഇവിടെ എന്തോ ഒരു ചെക്ക് പോസ്റ്റോ പോലെയൊക്കെ ഉണ്ട് ഇതാണത് ഇപ്പം നമ്മൾ റോഡിൽ കാണുമ്പോൾ അതാ കാണുന്ന വണ്ടിയിൽ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട് കുറച്ച് സ്വാമിമാരെ പോലെ ഒക്കെ ഇരിപ്പുണ്ട് വാളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് വാളും സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് വളരെ മനോഹരമായ ആ ഒരു സൂര്യ അസ്തമയമാണ് അങ്ങ് മുകളിൽ കാണുന്നത് മുകളിൽ നിന്ന് താഴോട്ട് അസ്തമിക്കാറായില്ല ഇവിടെ 6 മണി ആയതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ എന്താ പറയുക കുറച്ച് കറുത്ത മേഘങ്ങളെയൊക്കെ കീറി മുറിച്ച് അവനങ്ങനെ താന്ന് താന്ന് പോകുന്നുണ്ട് ഇപ്പോൾ മണി ഏകദേശം 6 ആയി നമുക്കിന്ന് ഏകദേശം 95 കിലോമീറ്റർ കൂടെ ഓടി എത്താനുണ്ട് നമ്മളിടയ്ക്ക് അവിടെ കയറി അവരെ ആതിഥ്യം സ്വീകരിച്ചതിൽ നമുക്ക് കുറച്ച് സമയം പക്ഷേ ഒരു വെറൈറ്റി ഫുഡ് കഴിക്കാനും ഒക്കെ സാധിച്ചു അതുകൊണ്ട് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു വന്ന് തുടുത്തങ്ങ് സൂര്യൻ നിൽപ്പുണ്ടേ ക്യാമറയിൽ എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും നല്ല താഴെ ട്രാഫിക്കും അങ്ങനെ നമ്മൾ അമൃതസറിലെത്തി അമൃതസറിൽ ഇവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്ററേ ഉള്ളൂ നമുക്കിവിടെ നിന്ന് ഇടത്തോട്ടാണ് ആ വഴി ഒരു വലിയ ഗോപുരം നമുക്ക് ഫസ്റ്റ് കാണാം അമൃതസറിൽ എന്താ പറയുക എത്തുമ്പോൾ റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക വലിയ ഗോപുരം കാണാൻ കഴിയും അപ്പോൾ രാത്രിയായി പിന്നെ ഹോട്ടലൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച വലിയ ഗോപുരമാണ് വലിയ ഗോപുരം ഇപ്പോൾ എങ്ങോട്ട് പോകണമെന്നുള്ളതൊന്ന് നോക്കണം നമ്മൾ നേരത്തെ ഹോട്ടൽ നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ പകൽ നല്ല രസമായിരിക്കും ഇപ്പം അറിയില്ല നോക്കാം നമുക്ക് അങ്ങനെ നമ്മൾ വന്നിറങ്ങിയത് മുതലും ഫുള്ള് ട്രാഫിക്ക് അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് നമ്മളവിടെ ഒരു റൂം എടുത്ത് വളരെ വില കുറഞ്ഞ ഹോട്ടലുകൾ അന്വേഷിച്ച് ഇങ്ങനെ നടക്കണം അപ്പോൾ ഇങ്ങനെ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ നോക്കുമ്പോൾ
വാളും തോക്കും കത്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വന്ന വഴിക്കും കുറേ കടകളിലും ഇങ്ങനെ വാളുകൾ വിൽക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ലോങ്ങ് ദൂരെ അവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നാളെ ഗോൾഡൻ ടെമ്പിളിൻ്റെ നാളെ ഗോൾഡൻ ടെമ്പിളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുതിയ വീഡിയോ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്.